നമസ്കാരം. December 1 മുതൽ 16 വരെ വൃശ്ചികമാസവും ശേഷം ധനുമാസവും ആയിരിക്കും. സൂര്യൻ വൃശ്ചികം ധനു രാശികളിലായി സഞ്ചരിക്കുന്നതുമാകുന്നു. കേട്ട, മൂലം, പൂരാടം എന്നീ ഞാറ്റുവേലകളാണ് ഡിസംബറിൽ വരുന്നത്. ശനി കുംഭം രാശിയിൽ ചതയൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതുമാകുന്നു. വ്യാഴം വക്രഗതിയിൽ അശ്വതി നാളിലുമാണ്. രാഹു മീനത്തിൽ രേവതിയിലും കേതു കന്നിയിൽ ചിത്രയിലും അപസ്യവികതിയായി തുടരുന്നു. ചൊവ്വ വൃശ്ചികം രാശിയിലാണ്. December 27 ധനുവിൽ പ്രവേശിക്കുന്നതാകുന്നു. നീണ്ട നാളായി ചൊവ്വ മൗഢ്യാവസ്ഥയിലുമാണ്. ബുധൻ ധനുരാശിയിലാകുന്നു. മാസാധ്യത്തിലെ കാര്യമാണ് പറയുന്നത്. പിന്നീട് December 28 വക്രഗതിയിൽ വൃശ്ചികത്തിലെത്തുന്നു. December 17 മുതൽ ബുധനും മൗഢ്യം തുടങ്ങുകയാണ്. ശുക്രൻ December 25 വരെ തുലാം രാശിയിലും പിന്നീട് വൃശ്ചികത്തിലും സഞ്ചരിക്കുന്നതാകുന്നു. ചന്ദ്രൻ December 1 പുണർദം നക്ഷത്രത്തിലാണ്. മാസാന്ത്യം ഒരു വട്ടം രാശിചക്രഭ്രമണം പൂർത്തിയാക്കി മകം നക്ഷത്രത്തിൽ എത്തുന്നു. കൃഷ്ണപക്ഷ ചതുർത്ഥി മുതൽ വീണ്ടും കൃഷ്ണപക്ഷ പഞ്ചമി വരെയാണ് ചാന്ദ്രദിനങ്ങളായ ഡിസംബറിലെ തിഥികൾ വരുന്നത്. December 12 കറുത്തവാവും December 25 വെളുത്തവാവും സംഭവിക്കുന്നു. ഇംഗ്ലീഷ് കലണ്ടറിലെ അവസാന മാസമാണ് ഡിസംബർ. കൊല്ലവർഷത്തിലെ 4ഉം 5ഉം മാസങ്ങളായ വൃശ്ചികവും ധനുവും ചേർന്നതാണ് ഈ ഇംഗ്ലീഷ് മാസം. അയനങ്ങളിൽ ദക്ഷിണായനത്തിലും ഋതുക്കളിൽ ശരത്, ഹേമന്തം എന്നിവയിലുമായി ഡിസംബർ മാസം ഉൾപ്പെടുന്നതാകുന്നു. മേൽ പറഞ്ഞ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം ഭാഗ്യസമ്മാനങ്ങൾ തേടിയെത്തുന്ന മാസമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ അപ്രതീക്ഷിതമായി ധനഭാഗ്യം, ധനയോഗം ഇവർക്ക് വന്നു ചേരും. കൂടാതെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ വിജയം പോലും ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാർ ഈ കാര്യം കേൾക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിച്ചിരിക്കുന്ന ഒരു മാസമാണ് ഇത്. പൊതുഫലത്താലാണ് പറയുന്നത് എങ്കിൽ പോലും 80% പുണർദം നക്ഷത്രക്കാർക്കും ഈ ഫലങ്ങൾ വന്നേ ചേരാവുന്നതാകുന്നു. പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ ധനയോഗം, അത് പല വഴികളിലൂടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാകുന്നു. പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ കൈകളിലേക്ക് അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്നതിനോടൊപ്പം സന്തോഷവും വന്നു ചേരും. നറുക്കെടുപ്പിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം ലഭിച്ചാൽ പോലും ചെലവുകൾ അധികരിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അനുകൂലമാണ് സമയം. ഈ സമയം ഏറ്റവും ശുഭകരമായി തന്നെ പറയുവാൻ സാധിക്കും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് മകം നക്ഷത്രമാകുന്നു. 9ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി കുറച്ചൊക്കെ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാകുന്നു. പുരസ്കാരങ്ങൾ പോലും തേടിയെത്തുന്ന സമയം. കൂടാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ ശോഭിക്കാൻ കഴിയുന്നതിനോടൊപ്പം അപ്രതീക്ഷിതമായി ധനയോഗവും നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. അപ്രതീക്ഷിതമായി തന്നെ നറുക്കെടുപ്പിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നറുക്കെടുപ്പിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് ഇത്. അതിനാൽ ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു. പ്രധാനമായും ഈ സമയം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന സമയം കൂടിയാകുന്നു. അതിനാൽ ഈ ഒരു കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഉത്രം നക്ഷത്രമാകുന്നു. ഉത്ര നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതേപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വേണ്ടതാകുന്നു. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ഇത് എന്നതാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ധനയോഗം നിങ്ങൾക്ക് വന്നു ചേരാം. പ്രധാനമായും നറുക്കെടുപ്പ് പോലുള്ള കാര്യങ്ങളിൽ വിജയം കരസ്ഥമാക്കുവാൻ, സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യത അല്പം കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം സംസാരവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കാരണം സംസാരവുമായി ബന്ധപ്പെട്ടും ആളുകളുമായി മുഷിയാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു.
അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില സഹായങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത്. ആ കാര്യവും ഓർത്തിരിക്കുക. സാമ്പത്തികപരമായി നോക്കുകയാണ് എങ്കിൽ ഏറ്റവും മികച്ച സമയം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഫലങ്ങൾ വന്നു ചേരും. പൊതുഫലമായാണ് പറയുന്നത് എങ്കിൽ പോലും 80% ഉത്തര നക്ഷത്രക്കാർക്കും ഈ ഫലം ജീവിതത്തിൽ വന്നു ചേരും എന്ന് തന്നെ പറയാം. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യതയും ഈ സമയം കൂടുതലാകുന്നു. അത്തരത്തിൽ ജീവിതത്തിൽ അനുകൂലമായ സമയം തന്നെയാണ് ഇത്. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഈ കാര്യം ഓർത്തു വയ്ക്കുക. സൂര്യനും കുജനും 3 രാശിയിൽ സഞ്ചരിക്കുകയാൽ കർമ്മഗുണം വന്ന് ചേരുന്ന സമയമാണ് എന്ന് പറയാം. നിങ്ങൾക്ക് സുഹൃത്തുക്കളുടെയും സഹോദരങ്ങളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കുന്ന സമയം കൂടിയാണ് ഇത്. മത്സരങ്ങളിൽ, തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നറുക്കെടുപ്പിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധ്യത അല്പം കൂടുതലാണ് എന്നുകൂടി അറിയുക. സ്ഥാനക്കയറ്റം പോലും ലഭിക്കാൻ സാധ്യത കൂടുതലുള്ള മാസം. കൂടാതെ ശുക്രൻ ജന്മരാശിയിലും അതേപോലെ തന്നെ 2 രാശിയിലും സഞ്ചരിക്കുകയാൽ ഭോഗസുഖം, പാരിതോഷികം, ധനലബ്ധി മുതലായവയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. അതിനാൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ മാസം തന്നെയാകുന്നു. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യമാകുന്നു. അതേപോലെ തന്നെ ചെലവിൻ്റെ കാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തുക. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാകുന്നു. പൂരാട നക്ഷത്രക്കാരായ വ്യക്തികൾ അറിയേണ്ട ഒരു കാര്യം, നക്ഷത്രനാഥനായ ശുക്രന്റെ 11 ഭാവസ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാണ്. അതിനാൽ തന്നെ ജീവിതത്തിൽ ചില സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രധാനമായും കൂട്ടുകാരുടെ ഇടയിൽ പ്രാമണ്യം, പ്രാധാന്യം ഏറുന്നതാകുന്നു. കൂടാതെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. ധനപരമായും വളരെയധികം മെച്ചപ്പാട് അഥവാ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാണ് ഇത്. അലച്ചിൽ അല്പം കുറയുന്ന സമയമാണ് എന്ന് പറയാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൂരാട നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഈ സമയം പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാകുന്നു. ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടാം. പ്രധാനമായും നറുക്കെടുപ്പിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. നറുക്കെടുപ്പിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും കൂടാതെ അപ്രതീക്ഷിതമായി ധനയോഗം ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട അഥവാ നിങ്ങൾ ഈ മാസം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാരഥ്യം വഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തർക്കത്തിൽ കിടന്നിരുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സ്ഥിതി നിങ്ങളിലേക്ക് വന്നു ചേരും. മക്കളുടെ അഥവാ മകളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം എടുക്കുവാൻ, തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കും. നിങ്ങൾ എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ മാസം ധനപരമായി അല്പം ഉയർച്ച വന്നു ചേരുന്ന സമയമാകുന്നു. പ്രധാനമായും നറുക്കെടുപ്പിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നറുക്കെടുപ്പിലൂടെ പോലും ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ഭാഗ്യസമ്മാനം തേടിയെത്തും എന്ന കാര്യം അറിയേണ്ടതാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങളുടെ ശ്രമം വിജയിക്കുന്നതാകുന്നു. കുടുംബക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് സാരഥ്യം വഹിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ സജീവമായ ഇടപെടലുകൾ പലതും നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല യാത്രകളിലൂടെയും ധനം വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. അവിട്ട നക്ഷത്രക്കാർക്കും അനുകൂലം തന്നെയാണ് ഡിസംബർ മാസം. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലവിൻ്റെ കാര്യമാകുന്നു. ചിലവ് വർദ്ധിക്കുവാനും ധനനഷ്ടം സംഭവിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാണ്. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ചതയം നക്ഷത്രമാകുന്നു. ചതയം നക്ഷത്രക്കാർ അറിയേണ്ട ഒരു കാര്യം, 10 ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിനാൽ അനുകൂലമാണ് നിങ്ങൾക്ക് സമയം. രാഷ്ട്രീയ രംഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ, കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക. ശോഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സംഘടനാ പ്രവർത്തനം വിജയകരമായി മാറും. എന്നാൽ ജോലിക്കായുള്ള പരീക്ഷകളിലും അഭിമുഖങ്ങളിലും നല്ല പ്രകടനവും നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കും. അതും അനുകൂലമായ കാര്യം തന്നെയാകുന്നു.
ബുദ്ധിപരമായ പോംവഴികൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. കൂടാതെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നറുക്കെടുപ്പ് ഭാഗ്യസമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. നറുക്കെടുപ്പിലൂടെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ഭാഗ്യസമ്മാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. എന്നാൽ മാസത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങൾ കൂടുതലായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക അഥവാ വർദ്ധിക്കുക. നിങ്ങൾ തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.